1974 വിജയശ്രീ എന്ന നടിയുടെ മരണം, അല്ല അതും കൂടെ നമുക്കൊന്ന് പറഞ്ഞു പോവാം. പൊന്നാപുരം കോട്ട എന്ന് പറയുന്ന ഒരു സിനിമയിൽ അവർ അഭിനയിക്കുന്നതിനിടയിൽ അവരുടെ ഡ്രസ്സൊന്ന് അഴിഞ്ഞ് വീഴാണ്. അപ്പം ആ ക്യാമറമാൻ അത് സൂം ലെൻസ് യൂസ് ചെയ്തിട്ട് ഈ കുട്ടിയുടെ നഗ്നത പകർത്തും. 3 വർഷത്തിനിടയിൽ 65 സിനിമയിൽ അഭിനയിച്ച വ്യക്തിയാണ് വിജയശ്രീ. 3 വർഷത്തിനിടയിൽ 21 വയസ്സിലാണ് മരിക്കുന്നത്. ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല, ആർക്കും അറിയില്ല. എനിക്കറിയില്ല എന്നല്ല, ആർക്കും അറിയില്ല. അന്നത്തെ ടോപ്പ് നടിയാണ്, ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആയിരുന്നു 74 ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഈ കുട്ടിയുടെ ഈ വിഷ്വല് വെച്ച് പിന്നെ ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയെന്ന് പറയപ്പെടുന്നു. അപ്പോൾ പിന്നെ അന്ന് ഇവിടെ അന്നത്തെ പവർ 50 എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ പ്രമുഖ ചില നിർമ്മാതാക്കളാന്നൊക്കെ പറയപ്പെടുന്നു, എനിക്കറിയില്ല. ഇന്നത്തെ പ്രമുഖരാണോ? ഇന്നത്തെ പ്രമുഖരല്ല, അന്നത്തെ കാലത്തെ പവർ 50 അല്ല, അതൊക്കെ എല്ലാ രംഗത്തുണ്ട്. അപ്പം ഈ പവർ 50 ഒരു മറ്റുള്ള നിർമ്മാതാക്കളെ സിനിമയിൽ പോകാൻ പാടില്ല, ഇനി മുതൽ എൻ്റെ സിനിമയിലേ വരാൻ പാടുള്ളൂ എന്ന് ഈ സിനിമേൻ്റെ നിർമ്മാതാവ് പറഞ്ഞു എന്നൊക്കെയാണ് കരക്കം പിക്ക് ചെയ്യണമെന്നറിയില്ല. അവസാനം ഈ പെൺകുട്ടിക്ക് പിന്നെ വർക്കില്ലാതാവും, അങ്ങനെ വരും. അവസാനം ഈ വിഷ്വല് വെച്ച് പലരും ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ ഈ കുട്ടി പോയിട്ട് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു. കംപ്ലൈൻറ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം കുട്ടി തൂങ്ങി നിൽക്കുന്നു. ആത്മഹത്യ ചെയ്താണോ കൊലപാതകമാണോ എന്ന് വെച്ചാൽ അറിയില്ല. അപ്പോൾ ഇവിടെ ആ സമയത്ത് ഈ കുട്ടി 2 സിനിമ ചെയ്യുന്നുണ്ട്. ആ സിനിമ പകുതി വെച്ചിട്ടാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത്. അവരോട് അടുത്ത ചൊവ്വാഴ്ച സിനിമ തുടങ്ങിക്കോന്ന് കുട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരാണ് ഇപ്പം നമുക്ക് ഈ ഇൻഫർമേഷൻ തരുന്നത്, അന്ന് തന്ന ഇൻഫർമേഷൻ ഇത് കൊലപാതകമാണ് എന്ന് അവരാണ് പറയുന്നത്. കാരണം ഒന്നുമില്ലെങ്കിലും ഞങ്ങളെ ഒരാൾ ആത്മഹത്യയിലേക്ക് പോവുകയാണ്, വിഷയം അങ്ങനെ മോശമായി വരുന്നു. പറ്റും ചുരുക്കി, പക്ഷെ ആ ഒരു സിനിമ തീർത്തിട്ട് ആ കുട്ടിക്ക് വേണമെങ്കിൽ ചിന്തിക്കാലോ. കാരണം ഇമ്മീഡിയറ്റ്ലി വന്ന ഒരു സംഭവം, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണല്ലോ ഈ സംഭവം വരുന്നത്. അപ്പോൾ അതൊന്ന്, അപ്പോൾ അവരെ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ് അന്നത്തെ സൂപ്പർ സ്റ്റാറുകൾ പറഞ്ഞിരിക്കുന്നത്. അന്നത്തെ സൂപ്പർ സ്റ്റാർ പറഞ്ഞിരിക്കുന്നത് ഒരു വിജയശ്രീ മരിച്ചു എന്ന് പറഞ്ഞാൽ മലയാള സിനിമയ്ക്കെതിരെ പണി കൊടുക്കരുത് കേട്ടോ, പണി കൊടുക്കരുത് കൊടുക്കരുത്. അതും വെച്ച് മലയാള സിനിമയെ തകർക്കരുത്. ഒരു സൂപ്പർ സ്റ്റാർ, അന്നത്തെ സൂപ്പർ സ്റ്റാറുകൾ പറഞ്ഞു. വേറൊരു സൂപ്പർ സ്റ്റാർ പറഞ്ഞു, വിജയശ്രീക്ക് മലയാള സിനിമയിൽ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല, ഒന്നിനും തെളിവില്ല. മരിച്ചോടെ പിന്നെ ഒന്നിനും തെളിവില്ല. അതെ, എന്താ അതൊക്കെ ഞാൻ പ്രേക്ഷകർക്ക് വിടുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇതിനു മുമ്പും 2 തവണ ഈ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്, എനിക്ക് നേരിട്ട് അറിയാമെന്നാണ്. 3 തവണ അന്ന് എന്തോ രക്ഷപ്പെട്ടു, 3 തവണ മരിച്ചു, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ചിലർക്കൊന്നും സംസാരമില്ല. ഞാൻ പറയുന്നു 1974 അതിൻ്റെ സത്യം എന്തോ ആവട്ടെ, അന്നത്തെ സർക്കാരിനെ ഒരു മിനിമം ബോധം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഈ ഹേമ കമ്മിറ്റി പോലുള്ള ഒരു കമ്മിറ്റി അന്ന് വെച്ചിരുന്നുവെങ്കിൽ ഇനി 2024 ഹേമ കമ്മിറ്റിയുടെ ആവശ്യം വരില്ലായിരുന്നു, ഈ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു. കാരണം ആ കമ്മിറ്റി അന്ന് തന്നെ ഇതേപോലുള്ള, ഞാൻ പറയുന്നു നിങ്ങൾ ഭയങ്കര സന്തോഷവതി, അന്ന് വരെ ഭയങ്കര ഹാപ്പി, ഇത്രയും ഹാപ്പി ആയ ഒരാൾ പിന്നെ ആത്മഹത്യേണ്ട ആവശ്യമില്ല. അതായത് കരിയറിൻ്റെ പീക്ക് ടൈമിലാണെന്ന് കൂടെ ആലോചിക്കണം. അന്ന് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയിരുന്നു, അന്ന് പിന്നെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എന്താണ്ടായി നമുക്കറിയില്ല, ആളുകൾ ഒരുപാട് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അന്ന് ഇതേപോലുള്ള സ്ത്രീകളുടെ ചൂഷണം ഉണ്ടോ എന്ന് പറഞ്ഞ് അതിന് സർക്കാർ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ഞാൻ പറയുന്നു പോട്ടെ കഴിഞ്ഞ, പക്ഷെ ഇവിടെ ഒരു കോഇൻസിഡൻസ് ഏറ്റവും നമുക്ക് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്, 1974 ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത ആ ദിവസമാണ് ഇവിടെ 4.5 വർഷം പൂത്തിയതിന് ശേഷം നമ്മുടെ ഈ ഇത് വരുന്നത് ഒരേ ദിവസമാണ്. കോഇൻസിഡൻസ് ആണ്, കാരണം 2019 വരേണ്ടതായിരുന്നു. അപ്പോൾ ചില പ്രമുഖ നടന്മാരുടെയും പ്രമുഖ സംവിധായകരുടെയും പേരൊക്കെ ഉണ്ട്, അവർക്കൊരു വിഷമാവുന്നു കരുതിയിട്ട് നമ്മളത് പുറത്ത് വിട്ടില്ല. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ, കാരണം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഒരു ടാക്സ് എടുത്തിട്ടാണല്ലോ ഒരു കമ്മിറ്റി വരുന്നത്. അവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ മുന്നിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുന്നിൽ ഈ റിപ്പോർട്ട് വെക്കണം, ശരിയോ തെറ്റോ എന്നൊക്കെ പിന്നീടുള്ള വിഷയമാണ്. അപ്പോൾ അതിൽ ചില പ്രമുഖ നടൻ്റെ പേരുണ്ട്, പ്രമുഖ സംവിധായകൻ്റെ പേരുണ്ട്, തിടാൻ പാടില്ല, നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? ഇത് പ്രൈവറ്റ് റിപ്പോർട്ടല്ലല്ലോ, നിങ്ങൾ പ്രൈവറ്റ് ഒരു റിപ്പോർട്ട് തുടങ്ങിയാൽ അത് ഓക്കെയാണ്.